വെൽക്കം ടു ബി ഫിക്സ് ക്ലാസ്സസ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് റെസിസ്റ്റൻസിനെ കുറിച്ചാണ് ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓംസ്ലോ പറഞ്ഞു ഓംസ്ലോ പറഞ്ഞപ്പോൾ നമ്മൾ കൂടെ റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം നമ്മളൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് എടുക്കുകയാണ് അതിൽ നമുക്ക് സോഴ്സ് ഉണ്ട് കണക്റ്റിംഗ് വയസ് ഉണ്ട് അതേപോലെ ലോഡും ഉണ്ട് ഓക്കെ അപ്പം അതിലൂടെ ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആവുന്ന സമയത്ത് ഈ സർക്യൂട്ടിൻ്റെ വഴി പൂർത്തിയാവുന്ന സമയത്ത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് എടുക്കാം നമ്മൾ സാധാരണഗീതിയിൽ എടുക്കുന്ന സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് ഇവിടെ നമുക്കൊരു ബൾബ് ലോഡ് ഉണ്ട് അത് അവ തമ്മിൽ കണക്ട് ചെയ്യുന്ന വയർസ് ഉണ്ട് ഓക്കെ അപ്പൊ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ് ഇതിലൂടെ എന്ത് ചെയ്യും ഒരു കറണ്ട് ഒഴുകുന്നുണ്ടാവും ഓക്കെ ഒരു കറണ്ട് ഒഴുകുന്നുണ്ടാവും ഈ ബൾബ് പ്രകാശിക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഈ കറണ്ട് ഒഴുകുമ്പോൾ ഈ കറണ്ട് ഒഴുകുമ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോൺസിന്റെ ഒഴുക്കല്ലേ കറണ്ട് എന്ന് പറയുന്നത് എന്താണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അപ്പം ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഒഴുകുമ്പോൾ ഈ ഇലക്ട്രോൺസ് ഒരു വസ്തുവിലൂടെ ഒരു വസ്തു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ എതിലേക്ക് എതിലൂടെയൊക്കെ നമ്മളുടെ കറണ്ട് ഒഴുകുന്നുണ്ട് ഈ കണക്റ്റിങ് വയഴ്സിലൂടെ ഒഴുകുന്നുണ്ട് അതേപോലെ ഈ ലോഡിലൂടെയും ഒഴുകുന്നുണ്ട് ഓക്കെ അപ്പം ഈ കണക്റ്റിംഗ് വയസ്സ് എന്ന് പറയുമ്പോൾ അത് കോപ്പർ ആവാം അലുമിനിയം ആവാം എന്തോ ആവാം ഓക്കെ അതേപോലെ ഈ ലോഡ് എന്ന് പറയുന്നത് ബൾബ് ആവാം വേറെ എന്തെങ്കിലും വസ്തുക്കളാവാം ഓക്കെ വേറെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റാവാം ഓക്കെ അപ്പം ഈ കറണ്ട് ഇതിലൂടെ ഈ ഒരു വസ്തുവിലൂടെ ഒഴുകുമ്പോൾ അതായത് ഇലക്ട്രോൺസ് ഒരു വസ്തുവിലൂടെ ഒഴുകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ ഇലക്ട്രോണിക്സിൽ ആ വസ്തുവിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ ആറ്റങ്ങളായിട്ടും അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിക്സുമായിട്ടും എന്ത് ചെയ്യും കൊളൈഡ് ചെയ്യും കൊളൈഡ് ചെയ്യും പറഞ്ഞാൽ കൂട്ടിമുട്ടും ഓക്കെ കൂട്ടിമുട്ടുമ്പോൾ ഈ കൂട്ടിമുട്ടൽ എന്താണ് ഈ ഇലക്ട്രോൺസിന്റെ ആ ഒരു വഴിക്ക് ഒരു തടസ്സമല്ലേ ഓക്കെ അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഒഴുകുന്ന നേരത്ത് ഒഴുകുന്ന വഴിയിലൊക്കെ കുറേ ആറ്റങ്ങളെ കാണണം അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടിച്ചു മുട്ടി ഇടിച്ചു മുട്ടിയിട്ടായിരിക്കും ആ ഇലക്ട്രോൺസ് ഒഴുകുന്നുണ്ടാവുക ഓക്കെ അഥവാ ഈ ആറ്റംസ് ഈ ഇലക്ട്രോൺസിന്റെ ഫ്ലോനെ എതിർക്കാണ് ചെയ്യുന്നത് ഒഴുക്കിനെ ഇലക്ട്രോൺസിന്റെ ഇലക്ട്രോൺസിൻ്റെ ഒഴുക്കിനെ എതിർക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വയസ് വയസ്സാകുമ്പോഴും ആ ഒരു എതിർപ്പുണ്ടാവും അതേപോലെ ഈ ഒരു ലോഡ് ലോഡാവുമ്പോഴും അതിൻ്റെ അകത്ത് ആ ഒരു എതിർപ്പുണ്ടാവും ഓക്കെ ഈ ഇലക്ട്രോണിന്റെ ഫ്ലോക്ക് ഒരു എതിർപ്പ് ഉണ്ടാവും ഓക്കെ അതിനെയാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്തായിരുന്നു ആർ ആയിരുന്നു അതിന്റെ യൂണിറ്റ് എന്തായിരുന്നു ഓംസ് ഓംസാണ് അപ്പം ആണ് ഓംസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെ ഓംസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിള് ഉപയോഗിച്ചിട്ടാണ് ഓക്കെ അപ്പം ഇങ്ങനെ റെസിസ്റ്റൻസ് പറഞ്ഞു അപ്പോൾ ഒരു റെസിസ്റ്ററിനെന്ന ഞാൻ ഒരു സർക്യൂട്ടിൽ അപ്പോൾ ഏത് ഡിവൈസിനും അതിൻ്റേതായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും അതാ അഥവാ ആ ഒരു ഡിവൈസിലൂടെ ഒരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുമ്പോൾ അഥവാ കറണ്ടിൻ്റെ ഉണ്ടാകുമ്പോൾ ആ ഒഴുക്കിനെ ആ ഡിവൈസ് എന്ത് ചെയ്യും പ്രതിരോധിക്കും അപ്പം അതിന് സൂചിപ്പിക്കുന്ന ഈ റെസിസ്റ്റൻസിനെ ഞാൻ ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഒരു സർക്യൂട്ടിൽ വരക്കുമ്പോൾ കാണിക്കാറ് ഓക്കെ ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളെന്ത് ചെയ്യുക ഒരു റെസിസ്റ്റൻസിനെ ഒരു സർക്യൂട്ടിൽ കാണിക്കുക അപ്പൊ ഞാൻ ഈ ഒരു സർക്യൂട്ട് ഞാൻ ഒന്നുകൂടെ മാറ്റി വരുക്കുകയാണെങ്കിൽ അഥവാ ഇവിടെ ഈ ഒരു ബൾബിന് പകരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു റെസിസ്റ്റർ ആയിട്ട് കാണിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഈ ബൾബിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ അതായത് ഒരു ബൾബിന് എത്ര ഓം ആണ് എന്നുള്ള ഒരു വാല്യൂ ആ ബൾബ് ഡിസൈൻ ചെയ്യുമ്പോഴേ ഉണ്ടായിരിക്കും ഓക്കെ ആ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താമെന്ന് വെച്ചാൽ ആ ബൾബിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ടെൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ടെൻ മാർക്ക് ചെയ്താൽ മതി അപ്പം ഈ ബൾബിന് പകരം നമുക്ക് അതിന് ഒരു റെസിസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സർക്യൂട്ടിൽ കാണിക്കാൻ പറ്റും ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഒരു റെസിസ്റ്റർ ഉള്ളത് അപ്പം ഒരു ഈ ഒരു റെസിസ്റ്ററിനെ ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ അത് ബൾബാവാം എന്തുമാവാം ഈ ഒരു റെസിസ്റ്ററിനെ ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു എക്വേഷൻ ഉണ്ട് ആർ സമം റോ എൽ ബൈ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു റെസിസ്റ്റൻസ് അതായത് കറണ്ടിൻ്റെ ഫ്ലോനെ എതിർക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലെങ്ത്തിന് എന്തായിരിക്കും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും അഥവാ ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും കൂടും ഇപ്പൊ ഒരു വസ്തുവിൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും എന്നാണ് അർത്ഥം അപ്പം ഞാൻ പറഞ്ഞു ഇത് കണക്റ്റിംഗ് കണക്റ്റീവ് ആണ് ഇതിനും എന്തുണ്ടാവും റെസിസ്റ്റൻസ് ഉണ്ടാവും പക്ഷേ നമ്മൾ കോപ്പറും അലുമിനിയം ഒക്കെയാണ് ഉപയോഗിക്കുക അതിൻ്റെ റെസിസ്റ്റൻസ് പൊതുവെ വളരെ കുറവാണ് കോപ്പർ അലുമിനിയം പോലത്തെ കണ്ടക്ടേഴ്സ് എന്താണ് അതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണ് അതുകൊണ്ടാണ് അവയെ കണ്ടക്ടർ എന്ന് വിളിക്കുന്നത് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് അതാണ് നമ്മൾ കണക്റ്റിംഗ് കണക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം അവയുടെ എന്താണ് റെസിസ്റ്റൻസ് കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനിപ്പം സീറോ പോയിന്റ് സീറോ 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 വണ് ഓമൊക്കെ ആയിരിക്കും ഈ കണക്റ്റിംഗ് വയസിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അതെന്ന് പറയുന്നത് ഈ ടെൻ ഓമിനെ സംബന്ധിച്ചു കൊടുത്തോക്കുമ്പോൾ വളരെ ചെറുതാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു ഓം വാല്യൂ ഇവിടെ പറയാറില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഈ റെസിസ്റ്റൻസ് ഏതൊരു വസ്തുവിൻ്റെ റെസിസ്റ്റൻസ് ആവട്ടെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ലെങ്ത്തിനെയും അതിൻ്റെ ഏരിയയെയും അതിൻ്റെ റോ എന്ന് പറയുന്നത് അതിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ് റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയാണ് എന്താണ് റെസിസ്റ്റിവിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം അതിൻ്റെ ലെങ്ത്തിനെയും ഏരിയയെയും അതേപോലെ തന്നെ അതിൻ്റെ റെസിസ്റ്റിവിറ്റിനെയും റെസിസ്റ്റിവിറ്റിനെയും ആണ് നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക ഡിപ്പെൻഡ് ചെയ്യുക അപ്പം റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് റെസിസ്റ്റിവിറ്റിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ ഇന്നലെ ഓംസിലോ പറയുന്ന ഒരു കണ്ടീഷനും പറഞ്ഞോ കണ്ടീഷൻ എന്താണ് ടെമ്പറേച്ചർ അല്ലേ ടെമ്പറേച്ചറിനെയും എന്ത് ചെയ്യുന്നുണ്ട് ഈ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നലെ ഓംസിലോ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായോ ലെങ്ത് ഏരിയ റെസിസ്റ്റിവിറ്റി ആണ് അതിൻ്റെ ഫിസിക്കൽ ടെമ്പറേച്ചർ പിന്നെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഈ നാല് കാര്യങ്ങളെയാണ് ഒരു റെസിസ്റ്റർ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഈ രണ്ട് വസ്തുക്കൾ എടുക്കണം ഈ രണ്ട് വസ്തുക്കൾ എടുക്കണം അപ്പം ഇതിന്റെ ലെങ്ത് അല്ല ഇതിന് ഉണ്ടാവുക ഓക്കെ ഇതിൻ്റെ ലെങ്ത് അല്ല ഇതിന് ഉണ്ടാവുക അപ്പോൾ ഇത് ഒരു കോപ്പർ വയർ ആണെന്ന് വിചാരിക്കുക ഇത് രണ്ടും കോപ്പർ കണ്ടക്ടേഴ്സ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഇതിൻ്റെ ഏരിയ വ്യത്യാസമുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ലെങ്ത്തും വ്യത്യാസമുണ്ട് ഓക്കെ അപ്പം ഈ ഒരു കോപ്പർ വയറിന് ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് അല്ല ഈ ഒരു കോപ്പർ വയറിന് ഉണ്ടാവുക കാരണം എന്താ ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ എന്താണ് ഡിഫറൻ്റ് ആണ് ഏരിയ ആണ് ലെങ്ത് ഡിഫറെൻ്റ് ആണ് പക്ഷേ ഇത് രണ്ടുണ്ടാക്കിയിട്ടുള്ളതും കോപ്പർ കൊണ്ട് തന്നെ അല്ലേ രണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതും കോപ്പർ കൊണ്ടാണ് അപ്പോൾ കോപ്പർ കൊണ്ട് ആവുമ്പോൾ അതിന്റെ റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും അപ്പോൾ എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഏത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയത് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെസിസ്റ്റിവിറ്റി നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇത് കോപ്പർ കൊണ്ടാണെങ്കിൽ ആ രണ്ട് എലമെന്റും കോപ്പർ കൊണ്ടാണ് ഈ രണ്ട് വസ്തുക്കളും കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളെങ്കിൽ എന്താണ് അതിന്റെ രണ്ടിന്റെയും റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും കാരണം രണ്ടും കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നേരെ മറിച്ച് ഇത് അലുമിനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക രണ്ടിൻ്റെയും റെസിസ്റ്റിവിറ്റി വ്യത്യസ്തമാവും കാരണം എന്താ കാരണം എന്ന് പറയുന്നത് ഒന്ന് അലുമിനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു എലമെൻറ്റിനെ സംബന്ധിച്ച് കോൺസ്റ്റന്റ് ആയിരിക്കും അഥവാ കോപ്പർ ആണ് ഈ എൻഡയർ സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടുത്തെ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും ഇനി അലുമിനിയം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടുത്തെ റെസിസ്റ്റിവിറ്റി കോപ്പർ ആയിരിക്കും പക്ഷെ ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് നമ്മൾ അലുമിനിയം ഉണ്ട് കോപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂകൾ എന്ത് ചെയ്യും വ്യത്യാസപ്പെടും അത്രയും മനസ്സിലാക്കിയാൽ മതി അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ആ മെറ്റീരിയൽ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓക്കെ ആണ് ഓക്കെ അപ്പോൾ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞോ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഓക്കെ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റെസിസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ റെസിസ്റ്റിവിറ്റി സൂചിപ്പിക്കുന്നത് പിന്നെ ടെമ്പറേച്ചർ അപ്പം ഈ നാല് കാര്യങ്ങളെയാണ് ഒരു റെസിസ്റ്റർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ റെസിസ്റ്ററിന്റെ ഇക്വേഷൻ വരുന്നത് ആർ സമം റോ എൽ ബൈ എ ഇതിനെന്താ വായിക്കുക റോ റോ എന്നാണ് ഇതിനെ വായിക്കാം റോ എൽ ബൈ എ എൽ എന്താണ് ലെങ്ത് എ എന്താണ് ഏരിയ റോ എന്താണ് റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറും റെസിസ്റ്റൻസും തമ്മിലുള്ള ലക്വേഷന് നമുക്ക് പിന്നീട് പഠിക്കാം അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ഓക്കെ എനിവേ അപ്പോൾ ഇതാണ് നമ്മളുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണ് അപ്പം ഇത് നാല് കാര്യങ്ങളെ നമ്മൾ ഈ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ റോ എൽ ബൈ എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ലെങ്ത് കൂടി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും എ കൂടി കഴിഞ്ഞാൽ അഥവാ ഏരിയ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും അപ്പം ലെങ്ത്തിന് ഡയറക്ട് പ്രൊപ്പോർഷണൽ എന്നാണ് പറയുക കാരണം ഇത് മുഗൾ ഭാഗത്തല്ലേ എഴുതിയിട്ടുള്ളത് അപ്പം ഈ ലെങ്ത് വൺ മീറ്റർ ഉള്ള ടു മീറ്റർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മുഗൾ ഭാഗത്ത് വൺ മീറ്ററുള്ള ലെങ്ത്ത് ടു ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിന്റെ റെസിസ്റ്റൻസ് വ്യത്യാസം വരും അതേ സമയത്ത് എ ആണെങ്കിലോ എ താഴ്ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് ഈ ഈക്വേഷൻ താഴ്ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് ഏരിയ വൺ എം സ്ക്വയർ വൺ മീറ്റർ സ്ക്വയർ ഉള്ളത് വൺ ടു മീറ്റർ സ്ക്വയർ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ഡിവൈഡഡ് ബൈ താഴെയുള്ള സാധനം കൂടുകല്ലേ താഴെയുള്ള സാധനം കൂടി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും അപ്പം ലെങ്ത് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് ഡയർട്ലി പ്രൊപ്പോഷണൽ ആണ് ഏരിയ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ച് കോൺസ്റ്റൻ്റ് ആയിരിക്കും അഥവാ കോപ്പർ ആണെങ്കിൽ ആ കോപ്പറിനൊരു റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ഉണ്ടാവും എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം എന്താണ് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഓക്കെ ഒരു മെറ്റീരിയലിൻ്റെ എബിലിറ്റിയാണ് ഒരു മെറ്റീരിയലിൻ്റെ എബിലിറ്റിയാണ് കറണ്ടിനെ കറണ്ടിൻ്റെ ഒഴുക്കിനെ എതിർക്കാനുള്ള ഒരു മെറ്റീരിയലിൻ്റെ എബിലിറ്റിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ റെസിസ്റ്റൻസ് എന്താണ് റെസിസ്റ്റൻസ് റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഏത് മെറ്റീരിയലാണ് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ മെറ്റീരിയൽസ് ഉണ്ടാവില്ല ഒരു സർക്യൂട്ടിൽ അങ്ങനെ ഒരു സർക്യൂട്ടിന്റെ എൻ്റെ റെസിസ്റ്റൻസിന്റെ പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ കറണ്ടിനെ പ്രതിരോധിക്കാനുള്ള പ്രോപ്പർട്ടിയാണ് അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഓക്കെ അപ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ വെക്കുക ഓക്കെ അപ്പം ഇതാണ് നമുക്ക് റെസിസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ടെമ്പറേച്ചറും ഈ റെസിസ്റ്ററും തമ്മിലുള്ള റിലേഷൻ ഉണ്ട് അത്രയ്ക്ക് കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് വേണ്ട ഓക്കെ ടെമ്പറേച്ചറും റെസിസ്റ്ററും തമ്മിലുള്ള റിലേഷൻ നമുക്കുണ്ട് അപ്പോൾ നമുക്ക് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് ടെമ്പറേച്ചർ ഓഫ് കോഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളാണ് അത്രക്കും ഡീപ്പായിട്ട് നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പം നിങ്ങൾക്ക് ഒരു റെസിസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു റെസിസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളാണ് നോക്കുക അപ്പോൾ ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലാവും മനസ്സിലാക്കുക ഏരിയ കൂടുതലുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറവാണെന്ന് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്